അപ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നമ്മളേവരും കാത്തിരുന്ന നമ്മുടെ ഈശ്വർ മൽപ്പയുടെ കുട്ടികൾ നമ്മളിതൊരു ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നുള്ള മനാഫിക്കയൊക്കെ കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ഒരു ന്യൂസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്, നമ്മുടെ ഈശ്വർ മൽപ്പയുടെ കുട്ടികൾ ഇരുന്നിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ സന്തോഷം, ഇരിക്കാൻ തുടങ്ങി. അത് കേട്ടപ്പോ തന്നെ ഭയങ്കര സന്തോഷമായി. ഇവിടെ ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. ഓക്കെ, ഇപ്പോ മനാഫ്ക ആദ്യത്തേലും വലിയൊരു ദൗത്യാണ് ഇപ്പൊ ഏറ്റെടുത്തിട്ടുള്ളത് അല്ലെ. ഒരു ദിവസം പോലും മനാഫ്കക്ക് ഒരു ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പൊ ഉള്ളത്. എന്തായാലും നിസാരമായ ദൗത്യം, എഴുപത്തിരണ്ട് ദിവസത്തെ ദൗത്യം, ഇനിയിപ്പോ അത് എത്ര ദിവസമാണെന്ന് അറിയാത്തൊരു ഒരു വലിയൊരു ദൗത്യത്തിലേക്ക് ഇറങ്ങി. ഇനി നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആളുകൾ എന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്, എന്റെ മുകളിൽ ഒരുപാട് എക്സ്പെക്ടേഷൻ വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും സമൂഹത്തിൽ ചെയ്യണോ, അത് ജാതി ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ എനിക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കുറെ ആളുകള് നമ്മളെ പ്രതീക്ഷ നിൽക്കുന്നതിനോട് തീർച്ചയായിട്ടും അവരിലേക്ക് എത്തണം. നമ്മുടെ ഈശ്വർ മാൽപ്പയുടെ മക്കളെ നമ്മൾ കേരളത്തിലേക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, അവരിപ്പോ ഹോസ്പിറ്റലിൽ എവിടെ എവിടെയെന്നുള്ളത് കറക്റ്റ് അറിയില്ല, എന്തായാലും ഹോസ്പിറ്റലുണ്ട്. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയില്ല, എനിക്കറിയാം. അല്ല, സ്ഥലം അല്ല, ജോലിക്കൊരു ബുദ്ധിമുട്ടാണ്. ഇവിടെ നല്ല സുരക്ഷിതമായിട്ടുണ്ട്, ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നല്ല വ്യത്യാസമുണ്ട്, പിന്നെ മാറ്റങ്ങളുണ്ട് കുട്ടികൾക്ക്. അപ്പം ഇനിയൊരു രണ്ടാഴ്ചത്തെ ട്രീറ്റ്മെന്റ് ഏകദേശം ഉണ്ട്, അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാഴ്ച ഇല്ല ട്രീറ്റ്മെന്റ്. ഇനി ഒരു 10 ദിവസത്തിൻ്റെ അടുത്ത് ട്രീറ്റ്മെന്റ് ഉണ്ട്, ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം അടുത്ത പ്രോഗ്രാമുകളുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല മാറ്റം ഉണ്ടായി കുട്ടികൾക്ക്. അവരെ കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് ഒന്ന് ഇരിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം, കിടപ്പിലായിട്ട് കൊണ്ടല്ലേ കൊണ്ടുവന്ന്. ഇനിയിപ്പോ എന്താണ്, അവർക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും, എങ്ങനെയാണ് അവരെ? നല്ല മാറ്റം ഇപ്പോ ഇരുന്നൊക്കെ ചെയ്തോ? അപ്പൊ നമുക്ക് ഒരുപാട് ആശ്വാസം ഉണ്ട് അവിടെ കൊണ്ടുവന്നതിന്. അത്ര മാറ്റങ്ങൾ, അതെ, അതിപ്പോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ വൈദ്യരംഗം, അതിപ്പോ ആയുർവേദം ആയിക്കോട്ടെ അലോപ്പതി ആയിക്കോട്ടെ, ഇതൊക്കെ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ നിങ്ങളെ പോലത്തെ മാധ്യമ പ്രവർത്തകർക്ക് കഴിയണം. കാരണം എന്നാ അവര് ഡോക്ടേഴ്സ് അത് ചെയ്തു കഴിഞ്ഞു, ആ മാജിക് മൽപ്പയ്ക്ക് മാജിക് ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാല്, ഇനി നിങ്ങളെ പോലത്തെ മാധ്യമ പ്രവർത്തകര് അത് ലോകത്തിന് കാണിച്ചു കൊടുക്കുക. പഴയ ഈശ്വർ മൽപ്പന്റെ മക്കളും പുതിയ മക്കളും തമ്മിലുള്ള ഒരു വ്യത്യാസം, നമ്മുടെ ചെറിയ ട്രീറ്റ്മെന്റ് അല്ല, ഒരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ടോ തീരുന്ന ട്രീറ്റ്മെന്റ് അല്ല, ഇത് കുറച്ച് ലോങ് ട്രീറ്റ്മെന്റ് ആണ്. കാരണം കുട്ടികൾ പൂർണ്ണമായിട്ടും ബെഡിലുള്ള കുട്ടികളായിരുന്നു, അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തുകയാണ്, ആ കുട്ടികളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ആ ട്രീറ്റ്മെന്റ് റിസൾട്ട് വരാനും കുറച്ച് സമയമെടുക്കും. നമ്മുടെ ഈശ്വർ മാൽപ്പയ്ക്ക് കേരളത്തിൽ എന്ത് വീട് ചേർക്കാനുള്ള പദ്ധതി ഉണ്ടോ? കേരളത്തിൽ വീട് വെക്കൂല, കൊടുക്കൂല. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നാട്ടില് കൊടുക്കാനുള്ള പദ്ധതികൾ ഉണ്ടോ? അദ്ദേഹത്തിന്റെ നാട്ടില് നമ്മള് വീടുകൾ ഉണ്ടാക്കി കൊടുക്കും. ഉറങ്ങാനൊന്നും ഒരു സമയമില്ലാത്തൊരു അവസ്ഥയാണ്. അതെ, അതെ, അത് കുഴപ്പമില്ല. ഞാൻ ഇതിന്റെ പ്രതിഫലം ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിന്റെ അടുത്ത് കിട്ടും എന്നുള്ള വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിനെ കുറിച്ച് ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അല്ല, ഇന്നലെ രാത്രിയിൽ തന്നെ തീരെ ഉറങ്ങിയിട്ടില്ല എന്നാ തോന്നുന്നു, ഇന്നലെ രാത്രി തൃശ്ശൂരിലായിരുന്നല്ലോ. വൈകുന്നേരം ആയപ്പോഴേക്ക് മറക്കപ്പെട്ടിട്ടുണ്ട്. രാവിലെ മുതൽ വേറെ പരിപാടി ഉണ്ടായി, നല്ല ഫോളോ ചെയ്യുന്നത് മനസ്സിലായി. അല്ല, നമുക്ക് മനസ്സിലാവുമല്ലോ, ന്യൂസിലൊക്കെ ഇത് വരുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് രാവിലെ ആയി തൃശ്ശൂരില് രേവന്തിന്റെ വീട് പോയി കണ്ടപ്പോ രേവന്ത് ഫുൾ ഹാപ്പിയാണ്. ഇനിയും ഒരുപാട് രക്ഷാദൗത്യത്തിന് നിന്ന ആളുകളെ വീടുകൾ സന്ദർശിക്കേണ്ടതുണ്ട്. ഞാനിങ്ങനെ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഓരോരുത്തരും എത്രമാത്രം പ്രയാസത്തിൽ നിന്നുകൊണ്ടാണ് ചിരിച്ച് കളിച്ച് ജീവിക്കണത് എന്നുള്ളത്. സത്യത്തിൽ വണ്ടർലാൻഡിലാണ് നമ്മളത്. ഈ ഭൂമിയിൽ മനുഷ്യർക്ക് ഇപ്പോൾ ഒരുപാട് പ്രയാസമുണ്ട്, പക്ഷെ ഒരു ആ പ്രയാസങ്ങളൊക്കെ മറച്ച് ഒരു ചെറു പുഞ്ചിരിയോട് കൂടിയിട്ട് ജീവിതത്തെ നേരിടുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും
എന്താ പറയാ ഭയങ്കര മനസ്സിന് സന്തോഷം തോന്നുന്നു. ഇങ്ങനെ തന്നെയാണ് പോകേണ്ടത് തീർച്ചയായിട്ടും. നമ്മുടെ വീഡിയോയിൽ വന്ന ഒരുപാട് കമൻറ്റുകളുണ്ട്, നമ്മുടെ മനാഫ്കനെ ഒന്ന് നേരിട്ട് കാണണം അല്ലെങ്കിൽ മനാഫ്കൻ്റെ നമ്പർ ഒന്ന് തരുമോ ചോദിച്ചിട്ട് ഒരുപാട് പേര് കമൻറ്റ് അറിയിക്കുന്നത്. അവരോട് എന്താണ് മനാഫ്കൻ പറയാനുള്ളത്? അല്ല, അവര് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക. എനിക്കറിയാം പല ആളുകളും എന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അത്. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളെ കാണുന്നതിനെക്കാട്ടും ഇഷ്ടം ഒരു കൂട്ടം ജനങ്ങളെ ഇപ്പം നമ്മൾ കണ്ടില്ലേ കമ്പവലി, ഇങ്ങനെ വന്ന് കാണുമ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ സമയം കുറവാണ്. ഉള്ള സമയത്ത് കൂടുതൽ പണിയെടുക്കുക, കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക, അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അപ്പം തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും കണ്ട മാതിരി തന്നെ അങ്ങ് വിശ്വസിച്ചോളി. എപ്പോഴും ഞാൻ നിങ്ങളെ വിശ്വാസം ഒരിക്കലും തെറ്റിക്കൂല, അതിൻ്റെ വാക്കാ. ആ വാക്ക് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതും. അതെ, ഏതായാലും വാക്കിന് വലിയ പ്രാധാന്യമുള്ള മനുഷ്യനായ ഞാൻ. എന്തായാലും ആ വാക്കിന് പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ അവിടെ നിന്ന് തെളിയിച്ചല്ലേ. നിങ്ങൾ എന്നെ കണ്ടതാണ് ആ ദിവസങ്ങളിൽ എന്തേനും എന്റെ മാനസികാവസ്ഥ എന്നുള്ളത്. ഒരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര കൂടുതലായിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ട്. ഇപ്പം നമുക്ക് കുറച്ച് ദൗത്യങ്ങളുണ്ട്, പിന്നെ ചില ആളുകളുണ്ട് അനാവശ്യമായിട്ട് സ്വർണം പണയം വെച്ച് എടുത്തുതരുമോ, വീടിന് ബാത്റൂം ഇല്ലാതെ എടുത്തുതരുമോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ എന്താ എഡ്യൂക്കേഷൻ കാര്യങ്ങളിൽ ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ല, ഇങ്ങനെയുള്ള ആളുകളൊന്നും ദൈവേദിൻ്റെ അടുത്ത് വരരുത്. എനിക്ക് അതൊന്നല്ല എൻ്റെ ലക്ഷ്യം. സമൂഹത്തിന് എന്തെങ്കിലും മൊത്തത്തിലൊരു മാതൃകാപരമായ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു നാളത്തേക്കായിട്ട് നമ്മൾ ഇപ്പോളെ തുടങ്ങാം. കണ്ടില്ലേ, 100% പ്രാധാന്യമുള്ള വാക്കുകളാണ് മനാഫിക്കയുടെ. എന്ത് പകരം നൽകാനാണ് മനാഫിക്ക? പ്രാർത്ഥനകൾ മാത്രം, ഈ നല്ല മനസ്സിൽ മാത്രം മതി മനാഫിക്ക. നമുക്ക് സഹായിക്കാൻ കഴിവില്ലെങ്കിലും നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇവരുടെ കുട്ടികളൊന്ന് ഇരിക്കാൻ വേണ്ടി. മാജിക് മെൽപേ, നമ്മുടെ മനാഫിക്കയുടെ വാക്കുകൾ. എന്തായാലും ഈ വിവരം അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി എത്രയും പെട്ടെന്ന് നമ്മുടെ ഈശ്വർ മെൽപേയുടെ കുട്ടികളെ എഴുന്നേറ്റ് നടക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് പ്രാർത്ഥനയുണ്ട്.